മറിയ മിസ്റ്റർ ഷെഫിങ്ങിന്റെ മറ്റൊരു കിടിലൻ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ തമ്പ്നെയിൽ കണ്ട പോലെ ആ ഹെയർ സ്റ്റൈൽ ആണ്. അപ്പൊ ഹെയർ സ്റ്റൈലിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്താണ് ഇത്, ആരാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? അതാണ് മെയിൻ കേസ്. ഇത് വല്ലാത്ത ചൊല്ലേ. ഇപ്പൊ ഇത് ആരും ചെയ്തെന്ന് അറിയോ? മിസ്നയാണോ അതോ വേറെ ആരെങ്കിലും ആണോ? കണ്ടോക്ക്. നയനേന വ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോ തമ്പനിയിൽ കണ്ട പോലെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ വ്ളോഗിൽ നിന്ന് നിങ്ങൾ കണ്ടുവെക്ക്. അപ്പോ ഇവള് ആദ്യമായിട്ട് ആ സൈഡിലെ മുടി ഇങ്ങോട്ട് ഇട്ട സൈഡിലേക്ക്, ഇവള് ശരിക്കുള്ള മുടി അല്ലാട്ടോ ഇത്, ശരിക്കും അവരങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്താണ് അതിന്റെ സംഭവം എന്ന് ചോദിച്ചത്, എന്താണ് ആദ്യമായിട്ട് ചെയ്യുന്നതാണോ നീ? അല്ല, ഇത് എന്റെ സെക്കൻഡ് ടൈം ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഇത് ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് എന്റെ നോർമൽ ഹെയറിൽ പ്ലസ് എക്സ്റ്റൻഷൻ ആഡ് ചെയ്തിട്ട് ചെയ്തതാണിത്. ഞാൻ ഫസ്റ്റ് ടൈം ലൈക്ക് 2 മന്ത്സ് ബിഫോർ സംതിങ് ആണ് ചെയ്തത്, എന്റെ നോർമൽ ഹെയറിൽ ചെയ്തത്. ഇത് ഇവരുടെ ഇതിൽ പറയാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ഇത് പറയുകയാണെങ്കിൽ ആഫ്രിക്കൻ ബ്രൈഡ്സ് എന്നായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും ആ ഒരു ബ്രൈഡ്സ് എന്നാ പറയുന്നത്. അപ്പം അവരെന്ന് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ടെൻഡൻസി, എനിക്കും ചെയ്യണം, ട്രൈ ചെയ്യണം. ഫസ്റ്റ് ട്രൈ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ നോർമൽ ലൈക്ക് കുറച്ച് എന്റെ മുടി ലൈക്ക് എന്റെ ശരിക്കുള്ള ഹെയർ എനിക്ക് ഇത്രേ ഉള്ളൂ. അവിടുത്തെ തന്നെ എക്സ്റ്റൻഷൻ ഒന്നും ഇല്ലാണ്ട്, ക്രീം ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ചുമ്മാ ബ്രേഴ്സ് ഇട്ട് ഓരോ ബോക്സ് ബ്രേഴ്സ് അന്ന് സെയിം തന്നെ ചെറിയ ഇതിപ്പം കുറച്ച് വലിയ ബോക്സ് ആണ്, ഇതിനൊക്കെ ചെറിയ ചെറിയ ബോക്സ് ആയിട്ടാണ് ചെയ്തത്. സെയിം തന്നെ ബ്രേഴ്സ് അന്ന് ക്രീമോ ലൈക്ക് എന്താ പറയുക, ഒരു സ്പെഷ്യൽ ക്രീമും ജെല്ലൊക്കെ ഉണ്ട്, അതൊന്നും ഒന്നും ചെയ്യാണ്ടാ ചെയ്തത്. പക്ഷേ അന്ന് എക്സ്റ്റൻഷൻ ഇല്ലാണ്ട് ചെയ്തിട്ടില്ലെങ്കിലും നല്ല കീടുക്കാച്ച തലവേദന ആയിരുന്നു. കാരണം മുടി ഇങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് വെച്ച് ബാക്കിനകത്ത് തുടങ്ങുന്ന മുടി ഫുൾ എടുത്ത് വലിച്ച് പിടിച്ച് കെട്ടി ഭയങ്കര വലിക്കും, അപ്പൊ നല്ല വേദനയായിരിക്കും. നമ്മൾ ശരിക്കും ഈ ആഫ്രിക്കൻസിന്റെ ഒക്കെ മുടി കാണുമ്പോ നമുക്ക് ഇവർ എങ്ങനെയാണ് ഇത് നെയ്ത് കോർത്തെടുക്കണെന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. കളറും ആ ഒരു ഇത് നമ്മൾ വിചാരിക്കും ഇത് ചെന്നാലും ഇങ്ങനെയാണ് ഇവരുടെ മുടി എന്ന് ചില ആളുകൾ വിചാരിക്കാറുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിലൂടെ അവർ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്നതാണ് മുടി. പക്ഷെ അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർ ഫുൾ ലൈക്ക് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് ഭയങ്കര ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ലൈക്ക് അവർക്ക് മുടി ആകുമ്പോൾ തൊട്ട് അവരുടെ പേരൻസ് അവർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കും. കാരണം ഞാൻ ഇത് ഇന്നലെ ഷോപ്പിൽ മേടിക്കാൻ ചെന്നപ്പം ഒരു കൊച്ചു കൊച്ചിനെ കണ്ടു, ഒരു ലൈക്ക് ആഫ്രിക്കൻ കൊച്ചിനെ ഞാൻ കണ്ടു. അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പത്തേക്ക് പറഞ്ഞാൽ എന്റെ മോൾക്കാണ് പൊടിക്കുന്നു ലൈക്ക് എന്റെ ഇത്ര കാണത്തില്ല, വയസ്സാണെന്ന് അറിയത്തില്ല. അങ്ങനെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്കത് വലിയൊരു കുഴപ്പമല്ല, കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഭയങ്കര തലവേദനയും ഭയങ്കര ശീലമായത്. എനിക്ക് ശരിക്കും റോഡിലൂടെ ഇങ്ങനെ മുടി പ്ലേറ്റ് ചെയ്ത് പോകുന്നവരെ കാണുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു തൊട്ട് നോക്കാൻ. അപ്പൊ ഞാൻ ഇവളോട് ഇവള് നേരത്തെ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പൊ അന്ന് ഇവള് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് കൊതിയായിരുന്നു ഈ സംഭവം ഒന്നുകൂടി കാണാൻ. അപ്പൊ ഇന്നാള് സംഭവം റെഡി ആക്കിയിട്ട് നമ്മളെ ഫസ്റ്റ് വന്ന് കാണിച്ചു. അപ്പൊ ഇത് ചെയ്യുന്നത് ഒരുപാട് ടൈം എടുത്താണ് ചെയ്യുന്നത് അല്ലേ? എത്ര ടൈം എടുക്കും ശരിക്കും? 5.5 മണിക്കൂർ എടുത്തോളൂ. ടോട്ടൽ പറഞ്ഞാൽ 5.5 മണിക്കൂർ എടുത്തു. ശരിക്കും നമ്മുടെ നാട്ടില് പിന്നാൻ തന്നെ ഉമ്മച്ചൊക്കെ പിടിച്ചിരുത്തുമ്പോ നമുക്കൊരു ഇടങ്ങേറ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ. അപ്പൊ 5.5 മണിക്കൂർ എങ്ങനെ ഇരുന്നത്? എം സിനിമ ആണായിരുന്നു. ഞാൻ എക്സ്റ്റൻഷൻ ഇല്ലാണ്ട് ചെയ്ത ടൈം 2.5 മണിക്കൂർ എടുത്തുള്ളൂ. ഇത് എക്സ്റ്റൻഷൻ വെച്ച് കാര്യം ഇത് ഞാൻ ഷോപ്പിൽ ഇപ്പൊ മേടിച്ചു. ഇതിന് രണ്ട് സെറ്റ് മേടിച്ചു, ലൈക്ക് 4.5 പൗണ്ട് എങ്ങാണ്ടായുള്ളൂ. പിന്നെ എനിക്ക് ഇത് പുറത്ത് സലൂണിൽ പോയിച്ചാണെങ്കിൽ ലൈക്ക് 50 to 60 pounds ഓർ മോർ ദൻ. ലൈക്ക് നമ്മുടെ ഇത് പല പാറ്റേൺ ഉണ്ട്, പല ടൈപ്പ് ബ്രേഡ്സ് ഉണ്ട് ഇത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ലൈക്ക് എനിക്ക് തലയ്ക്ക് നല്ല വേദന എടുക്കുന്നതുകൊണ്ടാണ് ചെറിയ ലൈക്ക് വലിയ ബോക്സ് ആക്കിയത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേഡ്സും പല പാറ്റേൺസും ഉണ്ട്, സൈസിലും പല സൈസും. അപ്പം ഇതാണെങ്കിൽ കോമൺ ആയിട്ട് സാധാരണ ഇത് സാധാരണ നോർമലാണ്. ലൈക്ക് എനിക്ക് ഞാൻ ഇങ്ങനെ
ചെയ്യിപ്പിച്ചതാണ് കാരണം തലവേദന എടുക്കാതിരിക്കാൻ. സ്റ്റിൽ ഞാൻ പാരസെറ്റാമോൾ ഇപ്പൊ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊരു കൗതുകാണ് ഞാൻ എനിക്ക് എനിക്ക് ഇത് എന്തുകൊണ്ട് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ നമ്മ ബാലു വർഗീസിന്റെ വൈഫ് ഇത് ചെയ്തായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്കൊരു കൊതി തോന്നി. എന്നാലും അലീന പോലെ ചെയ്യാൻ എനിക്ക് തോന്നി, കാരണം അവളുടെ ചെറിയ ആ അലീന എടുത്തത് കൊച്ചു കൊച്ചു ബ്രേഡ്സ് ആയിരുന്നു, ചെറു ചെറുതായിട്ട്. പക്ഷെ അങ്ങനെ എടുക്കാൻ പോയി എനിക്ക് എന്റെ മുടി എന്നെ ഫുള്ള് പോകും. അങ്ങനെ എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ ബോക്സ് ബ്രേഡ്സ്, ഇതാണ് പറഞ്ഞ ബോക്സ് ബ്രേഡ്സ്, പിന്നെ ബോക്സ് ബ്രേഡ്സ്, പിന്നെ ഇത് ട്രയാങ്കിൾ ബോക്സ് ബ്രേഡ്സ് ഉണ്ട്, ഗോഡ്സ് ബ്രേഡ്സ് ഉണ്ട്, ലെമണേറ്റ് ബ്രേഡ്സ് ഉണ്ട്, അങ്ങനെ പല ടൈപ്സ് ഉണ്ട്. രണ്ടും വീഡിയോസ് മുമ്പല്ലേ, മിയാവിന്റെ ആ അതിൽ എന്റെ മുടി കണ്ടല്ല റെഡ് കളർ ആയിരുന്നു. സോ അത് വെച്ചാൽ ഞാൻ നല്ല രസമാണ് ഇവളുടെ മുടിക്ക് ഹെയർ കളർ ചെയ്യുമ്പോ ഞങ്ങള് റെഡ് കളർ ആണ്, നല്ല രസമുണ്ട്. ആരിവിടെ റെഡ് കളർ അടിച്ചു പോയാലും നമ്മളൊന്ന് നോക്കും, നൈനയാണോ അങ്ങനത്തെ മുടിയാണോ അവരൊക്കെ ഞങ്ങൾ നൈനാന്ന് നിർത്തി. അപ്പൊ ഈ സംഭവം അങ്ങനെ ഇവൾക്ക് അതുപോലെ തന്നെ പല കളറുണ്ട് ഇത് കേട്ടോ. ഈ എക്സ്റ്റൻഷൻ ഹെയർ എക്സ്റ്റൻഷൻ കളർ ചൂസ് ചെയ്തപ്പം ലൈക് ഞാൻ പറഞ്ഞു ഡബിൾ ഷെയ്ഡ് ഉണ്ടെന്ന്. അപ്പം അന്ന് ബ്ലാക്ക് വരും പിന്നെ റെഡ് വരും, പക്ഷെ അങ്ങനെ വന്നാൽ എൻ്റെ മുടിക്ക് മാച്ച് ആകാത്തതുകൊണ്ടാണ് ഫുൾ റെഡ് എടുത്ത്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നി. ഇത് ആരാ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഫ്രണ്ടാണ്. കാര്യം പുറത്ത് ഇത് പറയരുത് എന്ന് പറഞ്ഞ കാര്യം വേറെ ആൾക്കാരും ഇങ്ങനെ അപ്രോച്ച് ചെയ്യും ചെയ്യുന്ന ആഫ്രിക്കൻ ഫ്രണ്ട്, നൈജീരിയൻ ഫ്രണ്ട് ഉണ്ട് എന്റെ ആൾക്കാർ ആ ഒരു ബന്ധത്തിൽ ചെയ്ത അഞ്ചര മണിക്കൂർ അതും ഫ്രീ ആയിട്ട് അവിടെ ചെയ്ത് കിട്ടിയ. ഞാൻ ഈ എക്സ്റ്റൻഷന് മാത്രം പൈസ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്ന് ഇത് കഴിഞ്ഞ് അഞ്ചര മണിക്കൂർ കുത്തിയിരുന്ന് ഇത് ചെയ്ത് സെക്ഷൻ വെച്ച് മുടി ബ്രെയ്ഡ് ചെയ്ത് ഈ എക്സ്റ്റൻഷൻ രണ്ട് ഒരു ലൈക്ക് നമുക്ക് പല ലെങ്ത് ഉണ്ട്. നമുക്ക് വേണേൽ ഫുൾ ലെങ്ത് ആക്കാം, ഇവിടം വരെ ആക്കാം, പിന്നെ അല്ലാണ്ട് ഇവിടം വരെ ഉണ്ട്. പക്ഷെ അത് എൻ്റെ മുടിക്ക് കുറച്ചുകൂടി നീളമൊന്നും അത് വെച്ചില്ല. പിന്നെ എനിക്ക് ഇവിടം വരെ മതി എന്നുള്ളത് കൊണ്ട് ഈ എക്സ്റ്റൻഷൻ ഞാൻ നടുക്കൂടെ രണ്ടായിട്ട് കട്ട് ചെയ്ത് അതൊന്നുകൂടെ മടക്കി എന്നിട്ടാണ് ഞാൻ ബ്രെയ്ഡ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സംഭവം ശരിക്കും എങ്ങനെയാണ് ചെയ്തതെന്ന് കാണിച്ചാലാണ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വീഡിയോസ് കിട്ടാണെങ്കിൽ നമ്മൾ ഇടാം, പക്ഷെ ഇത് നമുക്ക് ഇത് ചെയ്തത് നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ ഈ വീഡിയോ ശരിക്കും ഞങ്ങൾ ചെയ്യാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ മുടി കാണുമ്പോൾ ഒരു കൗതുകമാണ്. എങ്ങനെയാണ് എന്താണെങ്കിലും പിടിച്ചു നോക്കാൻ ഞാൻ എപ്പോഴും പറയും, വെള്ളം ഇട്ടിട്ട് ഞാൻ പിടിക്കാറ്, പക്ഷെ അതിന് തലവേദന എടുക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ അവിടെയും കാണുന്നവർക്ക് ആർക്കും ഇത് എങ്ങനെ ചെയ്യണം, ഇതെന്ത് ഇങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് വേദന ഉണ്ടാവോ, നല്ല എളുപ്പമാണോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ. നല്ല വേദന ഉണ്ട് കേട്ടോ, എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല വേദനയൊക്കെ ഉണ്ട്. ഉള്ള സംഭവം ഉള്ളവരെ പറയാനാണ്. പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്ക് ഫസ്റ്റ് ടൈം ചെയ്തതിനേക്കാൾ കുറച്ച് വേദന കുറവാണ്. കാര്യം ഈ റൂട്ടിൽ നിന്ന് എടുത്തേക്കുന്ന ലൂസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഫസ്റ്റ് ടൈം ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് അന്ന് ഫുൾ ചെയ്തത്, നല്ല വേദനയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബ്രേഡ്സ് ചെയ്ത അടുത്ത പ്രോസസ് എന്ന് വെച്ചാൽ ഈ ബ്രെയ്ഡ്സ് ഇത് ഫുൾ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു ബൗളിൽ ഹോട്ട് വാട്ടർ ചൂടുവെള്ളം നടത്തി അടച്ചോ ചൂടുവെള്ളത്തിൽ കൊണ്ട് മുടിയുടെ തുമ്പ് ലൈക്ക് എൻ്റെ ചെയ്തപ്പം ഇവിടുന്ന് താഴേക്ക് കൊണ്ട് ആ ലൈക്ക് ആ ഇത്രയും പോർഷൻ ആ ഒരു ചൂടുവെള്ളത്തിൽ കൊണ്ടും മുക്കി കുറച്ച് നേരം മുക്കിയിട്ട് അപ്പം തന്നെ എടുത്ത് ലൈക്ക് വലിയൊരു ടവലിട്ട് ലൈക്ക് ഡ്രൈ ചെയ്യാല്ല ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് അത് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഒരു സൈസ് ഒരു ക്രീമിൻ്റെ പേര് എനിക്കറിയത്തില്ല, കാരണം അവരുടെ എന്തൊക്കെ അവരുടെ ആഫ്രിക്കൻസിൻ്റെ ഒരു ടൈപ്പ് പേര് എനിക്ക് ഓർമ്മയില്ല. ഈ മുടിയുടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇതിനകത്ത് ഒരു ഹെയറിൽ ഒരു പ്രശ്നമുണ്ട്, അതെന്ന് വെച്ചാൽ ചൂടുവെള്ളം ശരിക്കും കൊള്ളാനിൻ്റെ പ്രശ്നമാണ്. ഇവിടെ ചെറിയൊരു ചെറിയ വളവ് വന്നിട്ടുണ്ട്, അതെടുത്ത് പറയണമല്ലോ. കാര്യം ഇത് ഫ്രണ്ടിൽ കിടക്കുക ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിനി സെയിം ചൂടുവെള്ളത്തിൽ കൊണ്ട് മുക്കി ഒന്ന് വൈപ്പ് ചെയ്ത് സെറ്റ് ആവും, ബാക്കി എല്ലാം സെറ്റ് ആണ്. അപ്പൊ ശരിക്കും ഞാൻ ഇതൊരു സംഭവം കണ്ടപ്പോ ഒരു കൗതുകം, കാരണം നമ്മള് മലയാളികളൊന്നും ഇതൊരു നാട്ടിലാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, ഇത് എങ്ങനെയാ ചെയ്തതെന്നും കണ്ടിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഇതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടാവില്ല. മേ ബി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഒരു മലയാളി എക്സ്പ്ലോർ ചെയ്ത് ഇല്ലെങ്കിൽ അത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ മുന്നിലേക്ക് കാണിക്കും, നിങ്ങൾക്കൊരു കൗതുകം, ഓക്കെ ഇത് ഇന്ന ഇത്ര ഇങ്ങനെയാണ് സംഭവം, ഇത് ഇത്ര ഉള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പെയിനൊക്കെ കൊണ്ടിട്ടാണ് ഇത്, ഒരു ലൈക്ക് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലല്ലേ, ലൈക്ക്
നമ്മുടെ ലൈഫിൽ എപ്പോഴും ട്രൈ ചെയ്യാതെന്ന് തോന്നുന്ന ഒരു സംഭവങ്ങൾ അവൻ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ഈ ഹെയർ ഇങ്ങനെ കെട്ടി ഇതാക്കി വേദനയോടെ അല്ലേ ഇരിക്കുന്നത്. അപ്പോ അതിന് വേദന ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഓൾറെഡി. പക്ഷെ ഇത് കെട്ടിയാൽ കുളിക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ രണ്ടോ മൂന്നോ ദിവസമാണ് ഈ സ്റ്റൈല് ചെയ്യുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കുളിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനല്ല, അങ്ങനല്ല, എന്നോ ഇത് മാക്സിമം 1 to 2 months തല നനയ്ക്കാൻ, ഇത് ഞാൻ 1 month വെക്കുവാണെങ്കിൽ 1 month തല നനയ്ക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് വേദന എടുക്കുന്നത് കൊണ്ടും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനുള്ള കൊതി കൊണ്ടാണ്, ലൈക്ക് ട്രൈ ചെയ്യാനുള്ള ആ ഒരു പൂതി കൊണ്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഞാൻ 1 week ഇത് വെക്കുന്നുള്ളൂ. ബാക്കിയുള്ള 1 week കുളിക്കില്ല, മീൻസ് തല നനയ്ക്കുന്നില്ല. ആഫ്രിക്കൻ അമേരിക്കൻസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ആഫ്രിക്കൻ അമേരിക്കൻസ്. സോ അപ്പം അവര് തല നനയ്ക്കാറില്ല. എന്നാ അവര് തലേന്ന് ബ്രെയ്ഡ്സ് മാറ്റുന്ന, അല്ലെങ്കിൽ ഇതിന്റെ വേറെ ഒരു അവർക്ക് അവർക്ക് കുറെ ഉണ്ടല്ലോ, അത് മാറ്റുന്നതാണ്, അന്നായിരിക്കും അവരെ തല വാഷ് ചെയ്യുന്നത്. അങ്ങനെ തല നനയ്ക്കത്തില്ല. അപ്പോൾ മച്ചാൻ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഈ സ്പെഷ്യൽ വീഡിയോ, ഈ ഒരു എക്സ്പീരിയൻസിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു കിഡ്ലൻ വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ ദിസ് ഇസ് ബിസ്ന ആൻഡ് ഷഫീഖ് ആസ്മിന സൈനിങ് ഓഫ്. ബൈ ബൈ.